ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മോഫിയ പർവീൺ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനമെന്ന റിമാൻഡ് റിപ്പോർട്ട്. പെൺകുട്ടിയെ മാനസിക രോഗിയായി മുദ്രകുത്താൻ ശ്രമം നടന്നു. ഭർത്താവ് സുഹയിൽ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭർത്തൃവീട്ടുകാർ മോഫിയയെ അടിമയെ പോലെയായിരുന്നു ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. സുഹൈലിന് പുറമെ മാതാവ് റുഖിയയും ഉപദ്രവിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്ഥിരമായി ഭർത്തൃമാതാവ് റുഖിയ മോഫിയെ ഉപദ്രവിച്ചിരുന്നു. സുഹൈൽ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നും അശ്ലീല ചിത്രങ്ങൾ കണ്ട് അനുകരിക്കാൻ ഭാര്യയെ നിർബന്ധിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലതവണ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും 40 ലക്ഷം രൂപ സ്ത്രീധനവും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം നേരത്തെ മോഫിയയുടെ സുഹൃത്തുക്കളും സുഹൈലിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർത്തിയത്. സുഹൈൽ മോഫിയയെ ടാറ്റു അടിക്കാനും സ്റ്റഡ് അടിക്കാനും ഉൾപ്പെടെ നിർബന്ധിച്ചിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കൂടാതെ പള്ളി വഴി വിവാഹമോചനത്തിന് കത്ത് നൽകിയെന്നും വേറെ കല്യാണം കഴിക്കുമെന്ന് സുഹൈൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ഈ കാര്യങ്ങളിലുണ്ടായ മനോവിഷമമാണ് മോഫിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ മോഫിയുടെ മരണത്തെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം സഹപാഠികൾ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ ആലുവ പോലീസ് വിട്ടയച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത മോഫിയ പർവീന്റെ 17 സഹപാഠികളെ ഇന്നലെ തന്നെ വിട്ടയച്ചതായി പോലീസ് അറിയിച്ചു. ആലുവ റൂറൽ SPയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP ഓഫീസിന് മുന്നിലായിരുന്നു കുത്തിയിരുന്ന് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. മോഫിയയുടെ മരണത്തിൽ ആരോപണ വിധേയനായ CA സുധീർ കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് വിദ്യാർത്ഥികൾ SP ഓഫീസിലെത്തിയത്. പക്ഷേ പോലീസ് ഇവരെ കടത്തിവിട്ടില്ല. ഇതേ തുടർന്നായിരുന്നു വിദ്യാർത്ഥികൾ SP ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 4 വിദ്യാർത്ഥികൾ SPയെ കണ്ട് പരാതി നൽകി. പോലീസ് ക്രൂരമായാണ് പെരുമാറിയതെന്നും പുരുഷ പോലീസ് വിദ്യാർത്ഥിനികളെ ബലം പ്രയോഗിച്ച് നീക്കിയെന്നുമാണ് സഹപാഠികൾ ആരോപിക്കുന്നത്. അതേസമയം തന്നെ മോഫിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മോഫിയുടെ മാതാപിതാക്കളുമായി ഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. മന്ത്രി P രാജീവ് മോഫിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി മാതാപിതാക്കളുമായി ഫോണിൽ സംസാരിച്ചത്. CA സുധീറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് മോഫിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കി. സർക്കാർ നീതി ഉറപ്പാക്കും, വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് മന്ത്രി ഉറപ്പു നൽകിയത്. അതേസമയം തന്നെ CA സ്ഥലമാറ്റം നടപടിക്രമങ്ങളുടെ ഭാഗമായാണെന്നാണ് വിശദീകരണം. നിയമ വിദ്യാർത്ഥി മോഫിയ പർവീണിന്റെ ആത്മഹത്യാ കേസിൽ ആലുവ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 3rd ദിവസവും തുടരുകയാണ്. ബെന്നി ബഹനാൻ MP, MLA മാരായ അൻവർ സാദത്ത്, റോജി M ജോൺ എന്നിവരാണ് സമരം നടത്തുന്നത്. മോഫിയ പർവീന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ CL സുധീറിനെ സസ്പെൻഡ് ചെയ്യും വരെ സമരം തുടരാനാണ് തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള പോലീസിന്റെ ഹർജി കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആണ് അന്വേഷിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ഗാർഹിക പീഡന പരാതിയിൽ കേസെടുക്കുന്നതിൽ CI CL സുധീറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് CIG അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു.